നമസ്കാരം സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ നികുതി അടച്ചുവെന്ന് ധനവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്കാണ് ഐ ജി എസ് ടി അടച്ചത് വീണ നികുതി അടച്ചതായി ജി എസ് ടി കമ്മീഷണർ ധനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി റിപ്പോർട്ട് ലഭിച്ച വിവരം ധനവകുപ്പ് സ്ഥിരീകരിച്ചു ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് മാത്യക്കുഴൽ നടൻ എം എൽ എക്ക് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകിയിട്ടുണ്ട് ഈ കത്തിലാണ് വീണാ വിജയൻ നികുതി അടച്ചുവെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത് എത്ര തുകയാണ് അടച്ചതെന്നും എന്നാണ് അടച്ചതെന്നുമുള്ള വിവരങ്ങൾ കത്തിൽ പറയുന്നില്ല നിയമാനുസരണം അടയ്ക്കേണ്ട തുക അടച്ചതായി കാണുന്നുവെന്നാണ് മാത്യക്കൊഴിൽനാടന് നൽകിയ കത്തിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നത് എക്സോലോജിക് കമ്പനി നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് മാത്യക്കൊഴിൽനാടൻ എം എൽ എ പരാതി നൽകിയിരുന്നു വീണ വിജയന്റെ കമ്പനി നികുതി അടച്ചുവെന്ന് വ്യക്തമാക്കി ജി എസ് ടി കമ്മീഷണർ റിപ്പോർട്ട് നൽകിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് മാത്തിക്കുഴൽനാടൻ എം എൽ എക്ക് നൽകിയ കത്തും പുറത്തു വന്നത് മാസപ്പടി വിവാദത്തിന് മുമ്പ് തന്നെ പണം അടച്ചുവെന്നാണ് ജി എസ് ടി കമ്മീഷണറുടെ റിപ്പോർട്ടെങ്കിലും എത്ര തുകയെന്ന് അതിൽ പറയുന്നില്ല തുക അടച്ചിരുന്നെങ്കിൽ വീണയോ കമ്പനിയോ ഇതുവരെ രേഖകൾ പുറത്തുവിടാതിരിക്കാൻ കാരണമെന്തെന്നും വ്യക്തമല്ല നികുതി അടച്ചതിന്റെ രേഖകൾ പുറത്തുവിടണമെന്ന് പരാതി ഉന്നയിച്ച മാത്യു മാത്യുക്കൊഴിൽനാടൻ ആവശ്യപ്പെട്ടു മാസപ്പടി വിവാദം കത്തിനിൽക്കെ മാത്യുക്കൊഴിൽനാടൻ എം എൽ എ ആയിരുന്നു വീണ വിജയന്റെ കമ്പനി എക്സോലോജിക് ഐ ജി എസ് അടച്ചില്ലെന്ന ആരോപണം ഉയർത്തിയത് പണമടച്ചെന്നായിരുന്നു സി പി എം നേതാക്കളുടെ വാദം നികുതി വിവരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു ധനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിലുള്ള അന്വേഷണത്തിലാണ് പണമടച്ചെന്ന ജി എസ് ടി കമ്മീഷണറുടെ റിപ്പോർട്ട് നികുതിദായകന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ നിയമതടസ്സമുണ്ടെന്ന് ധനവകുപ്പും വ്യക്തമാക്കി വിശദാംശങ്ങൾ ലഭിക്കാത്തതിനാൽ നികുതി അടച്ചത് എന്നാണെന്ന് വ്യക്തമല്ല അതേസമയം ഐ ജി എസ് ടി അടച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്ന് മാത്തിക്കുഴൽനാടൻ പ്രതികരിച്ചു ഐ ജി എസ് ടി അടച്ചത് സംബന്ധിച്ച വിവരം ആവശ്യപ്പെട്ട് ധനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിൽ മറുപടി കിട്ടിയിരുന്നില്ല വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല നികുതി അടച്ചതിന്റെ അടക്കം പരിശോധിച്ച ശേഷം വിശദമായി പ്രതികരിക്കാമെന്നും കുഴൽനാടൻ പറഞ്ഞു വീണാ വിജയന്റെ കമ്പനിയായ എക്സോളോജിക് സി എം ആർ എൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ വീണ അനധികൃതമായാണ് പണം കൈപ്പറ്റിയതെന്ന ആരോപണം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിക്ക് അവശുദ്ധ ബന്ധമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷം ആരോപിച്ചത് എന്നാൽ വീണ ഐ ജി സി അടച്ചുവെന്ന് പുറത്തു വന്നതോടെ അനധികൃതമായാണ് പണം കൈപ്പറ്റിയതെന്ന ആരോപണം അവസാനിക്കും എന്നാൽ എപ്പോഴാണ് ഐ ജി സി അടച്ചതെന്ന് ഇനി വ്യക്തമാക്കണം വിവാദം ഉയർന്നതിന് ശേഷമാണോ ഐ ജി സി അടച്ചതെന്നാണ് അറിയേണ്ടത് വീണാ വിജയൻ കൈപ്പറ്റിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് ആനുപാതികമായ തുക ജി എസ് ടി ആയി അടച്ചിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് വീണാ വിജയന്റെ ഉടമസ്ഥതയുള്ള എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന ഐ ടി കമ്പനി ആയതിനാൽ കർണാടകയിലും കേരളത്തിലുമായിട്ടായിരുന്നു നികുതി ഉദ്യോഗസ്ഥരുടെ പരിശോധന ഐ ജി എസ് ടി ഉൾപ്പെടെ വീണ അടച്ചിട്ടുണ്ടെന്നും ഇതിനൊക്കെ രേഖകളുണ്ടെന്നും മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും വീണ വിജയൻ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടി കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തലുണ്ടായത് ഐ ടി സേവനങ്ങൾ നൽകാനാണ് കരാർ ഉണ്ടാക്കിയതെന്നും ഉണ്ടായില്ലെന്നും വെളിപ്പെടുത്തലുണ്ടായി വീണയ്ക്കും കമ്പനിക്കും വെവ്വേറെയാണ് കമ്പനി പണം കൈമാറിയത് ഇങ്ങനെയാണ് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ മാസപ്പടി കൈപ്പറ്റിയെന്ന വിലയിരുത്തലുണ്ടായത് ആരോപണം നിയമസഭയിലും പുറത്തും കത്തിപ്പിടിച്ചതോടെ സി പി എമ്മും സർക്കാരും പ്രതിരോധത്തിലായി വീണ നികുതി അടച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയും സി പി എമ്മും നിയമസഭയിലും പുറത്തും വിശദീകരിച്ചെങ്കിലും ഇതുവരെ കണക്കൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഇതിനിടെ വീണയുടെ സ്ഥാപനത്തിന് ലഭിച്ച തുകയുടെ ഐ ജി എസ് ടി അടച്ചോ എന്ന ചോദ്യത്തിന് ജി എസ് ടി വകുപ്പ് വിവരാവകാശ നിയമം അനുസരിച്ച് മറുപടി നൽകാത്തതും ദുരൂഗതി വിവാദവും വർദ്ധിപ്പിച്ചു വ്യക്തികളുടെ സ്വകാര്യത മാനിച്ച് വിവരാവകാശ നിയമം സെക്ഷൻ എട്ട് ഒന്ന് ഈ പ്രകാരം മറുപടി നൽകാനാവില്ലെന്നാണ് ജി എസ് ടി വകുപ്പിന്റെ വാദം നികുതിദായകന് വകുപ്പിന് നൽകുന്ന വിവരങ്ങൾ സ്വകാര്യമാണെന്നും ഭൂരിപക്ഷ താൽപര്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും മറുപടിയിൽ വ്യക്തമാക്കി